അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ. പരോപകാരം ജീവിത ചര്യയാക്കി സ്വജീവിതം കൃതാർത്ഥമാക്കുന്ന അനേകം ജീവിതങ്ങളാണ് ഭൂമിയെ ചലിപ്പിക്കുന്നത്. കുട്ടനാടിന്റെ കർഷക മണ്ണിൽ പാരമ്പര്യങ്ങളുറങ്ങുന്ന പുളിങ്കുന്നിന്റെ മടിത്തട്ടിൽ പമ്പാനദിയുടെ പുണ്യതീരത്ത് അനേകം പെൺപൈതങ്ങൾക്ക് അഭയകേന്ദ്രമായി മാറുന്ന ഒരമ്മത്തൊട്ടിൽ, സെന്റ് ജോസഫ് ബാലഭവൻ ആൻഡ് ആഫ്റ്റർ കെയർ ഹോം, മൂന്ന് പതിറ്റാണ്ടിലേറെ ഈ സ്നേഹവീടിന്റെ മാതൃസ്പർശമായി മാറുന്ന കർമ്മല സന്യാസിനി റവറൻ സിസ്റ്റർ ഫ്ലവർ മേരി CMC, കുട്ടനാടിന്റെ മദർ തെരേസ എന്ന് ഈ നാട്ടുകാരാൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ താപസ ജീവിതത്തിന്റെ ഏടുകളിലേക്ക്. സ്നേഹമാണ് അഖിലസാരമൊഴുകി, സ്നേഹത്താൽ സ്പർശിക്കപ്പെട്ടാൽ പുഷ്പിക്കാത്തതായി യാതൊന്നുമില്ല. സ്നേഹത്തോടെയുള്ള നോട്ടം, പുഞ്ചിരി, ഇവയിലൂടെ മനസ്സുകളെ കീഴ്പ്പെടുത്തുക, ഇതാണ് ഫ്ലവർ മേരി അമ്മയുടെ ജീവിതശൈലി. 14 വർഷമായി പുളിങ്കുന്ന് ബാലഭവനോടും ബഹുമാനപ്പെട്ട ഫ്ലവർ മേരി അമ്മയോടും ഒപ്പം യാത്ര ചെയ്യുന്ന ജോബി മൂലയിലച്ചൻ തന്റെ മനസ്സ് തുറക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2010 മുതൽ എല്ലാ വാർഷികത്തിനും എല്ലാ ക്രിസ്മസിനും ഒരുമാതിരിപ്പെട്ട എല്ലാ സെലിബ്രേഷനും ഞാനിവിടെ വരാറുണ്ട്. അമ്മ എന്നെ വിളിക്കാറുണ്ട്. ബാലഭവനുമായിട്ടുള്ള ബന്ധം എന്നതിനേക്കാൾ ഉപരി ഇതിൻ്റെ എല്ലാമെല്ലാമായ ഫ്ലവർ മേരി അമ്മയായിട്ടുള്ള ഒരു ബന്ധമാണ് എന്നെ ഇവിടേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. കാരണം കുട്ടികളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, അമ്മ എന്ന വാക്കിന് അന്വർത്ഥമാക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കുട്ടികൾ വളർന്നു വളർന്ന് പുതിയ പുതിയ ബന്ധാവിലേക്കും ഒക്കെ ഉയർന്ന് പറക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇത്രയും വർഷത്തെ ബന്ധമുള്ളതുകൊണ്ട് ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികളുമായിട്ടൊക്കെ അത്യാവശ്യം അടുപ്പമുണ്ട്. അപ്പോൾ അവരെ നല്ല ഭാവി കരുപ്പിടിപ്പിക്കുന്നതും എല്ലാവരുടെയും പഠിച്ചിട്ട് പോകുന്നവരുടെ ഒരു സംരക്ഷണം ഈ സ്ഥാപനം ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ സുദീർഘമായ കാര്യമാണ്. ആരെയും ഇങ്ങനെ വഴിയിൽ ഉപേക്ഷിക്കുന്നില്ല. അവരെ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞാലും പഠനം പൂർത്തിയാക്കി പോയാലും അവർക്ക് നല്ല ഭാവി കിട്ടുന്നു എന്നതുവരെ ഉറപ്പാക്കാൻ ഫ്ലവർ മേരിയമ്മ ഈ സ്ഥാപനവും ശ്രദ്ധിക്കുന്നുണ്ട്. പ്രകൃതി രമണീയമായ കുട്ടനാടിന്റെ കാർഷിക പാരമ്പര്യം ഉറങ്ങുന്ന നടുവിലെടുത്തായ പുലിയത്ത് വീട്ടിൽ അപ്പച്ചൻ മറിയാമ്മ ദമ്പതികളുടെ 3 മക്കളിൽ ഇളയവളായി ജനിച്ച തറമ്മ എന്ന് വിളിപ്പേരുള്ള സിസ്റ്റർ ഫ്ലവർ മേരി ചെറുപ്പം മുതൽ സാധുക്കളോടും പാവപ്പെട്ടവരോടും പ്രത്യേക അലിവും പരിഗണനയും കാട്ടിയിരുന്നു. 1943 ഒക്ടോബർ 29 ജനിച്ച ത്രേസ്യമ്മ ചെറിയാൻ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1964 സന്യാസത്തിൽ പ്രവേശിച്ചു. പിന്നീട് ഇതേ സ്കൂളിൽ ക്ലർക്കായി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചപ്പോൾ അനേകം മാതാപിതാക്കളോടും കുട്ടികളോടും ഹൃദ്യമായ ബന്ധം സ്ഥാപിക്കുന്നതിന് നല്ല ദൈവം ഇടയാക്കി. ഈ സെയിന്റ് ജോസഫ് ബാലഭവൻ എന്നുള്ള ഒരാശയത്തിലേക്ക് വന്നത് ഈ കോൺവെന്റിന്റെ 75-ാം ജൂബിലിക്കാണ്. 75 വർഷം പിന്നിട്ട അന്നാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അന്ന് ബഹുമാനപ്പെട്ട മേഴ്സിയമ്മ, ടെറസിറ്റ അമ്മ, അങ്ങനെ പ്രായമുള്ള എല്ലാ അമ്മമാരുടെയും സാന്നിധ്യം എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം തുടക്കത്തിലെ ഒന്നുമില്ലല്ലോ. എല്ലാം സംഘടിപ്പിക്കാൻ ഇവിടെയുള്ള അമ്മമാർ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവരുടെ അശ്രാന്ത പരിശ്രമം മൂലം ഒരു 77 തുടങ്ങിയെങ്കിലും അവർക്ക് സ്വന്തമായ ഒരു കെട്ടിടവും ഒക്കെ വന്നത് 82-ഓടെയാണ്. അതുവരെ ബോർഡിങ്ങിൽ, മഠത്തിൻ്റെ ബോർഡിങ്ങിലാണ് അവർ താമസിച്ചിരുന്നതും അവരുടെ ഭക്ഷണവും മഠത്തിൽ നിന്നാണ് കൊടുത്തത്. അതായത് ഒരു പുതിയ കെട്ടിടമോ ഒരു സൗകര്യമോ ഉണ്ടാകുന്നതുവരെ മഠത്തിൻ്റെ പ്രത്യേക ശ്രദ്ധയിലായിരുന്നു ഇത് ഓടിക്കൊണ്ടിരുന്നത്. പിന്നീട് എല്ലാവരുടെയും പരിശ്രമം, എവിടുന്നെങ്കിലും പൈസ കിട്ടാമോ അതെല്ലാം ചോദിച്ച് വാങ്ങിച്ച് ഒരു ഇവർക്ക് വേണ്ടിയിട്ട് ഒരു 9 സെൻറ് സ്ഥലം പരുത്തിക്കൽ അവരച്ഛനോട് വില കൊടുത്ത് വാങ്ങിച്ചു. ആ സ്ഥലത്ത് ഒരു ഒരു സാമാന്യം ചെറിയൊരു കെട്ടിടം പണിതു. ആ കെട്ടിടം പണിതതിന് ശേഷമാണ് അവരെ അങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചതും ബാക്കി കാര്യങ്ങൾ തുടർന്നു പോകുന്നതും.
ആദ്യമൊക്കെ ഇവിടുത്തെ സിസ്റ്റർമാരും ഒരാളെ പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചിട്ട് ഡയറക്ടറായിട്ട് ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം സഹായിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാനും സഹായിക്കാനായിട്ട് പലപ്പോഴും പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്നൊന്നും അത്ര താല്പര്യം അങ്ങോട്ട് തോന്നിയിട്ടില്ല. അവരെ സഹായിക്കാൻ പോവുക എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ 1995 ഞാൻ ഈ ഇതിലെ ചാർജിലേക്ക് വന്നു. കാരണം പ്രായമുള്ളവർ ഒരും താല്പര്യമുള്ളവരും അവിടെ നിൽക്കാൻ ഇഷ്ടമുള്ളവരുമായ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ ഇനിയും ഞാൻ സ്കൂളിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും നന്മ ചെയ്യണം, കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും എന്തെങ്കിലും നന്മ ഉണ്ടാകണം. അതുകൊണ്ട് ഈ പുളുങ്കുന്നിൽ ഇപ്പം ഈ പുളുങ്കുന്ന് മടത്തി സ്ഥാപിച്ചിരിക്കുന്ന ഈ ബാലഭവനെ എൻ്റെ നേതൃത്വം ഏറ്റെടുക്കുവാൻ ഞാൻ സ്വയമേ തീരുമാനിച്ചു. അത്രയും അപ്പം ഞാനൊരാളെ നോക്കിയിരിക്കുകയായിരുന്നു മഠത്തിലെ അമ്മമാരെല്ലാവരും. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുക എന്നതല്ല, പാതി വഴിയിൽ ഉപേക്ഷിക്കുക എന്നതല്ല, മറിച്ച് സുരക്ഷിതമായൊരു ഭാവി കെട്ടിപ്പടുത്തുവാനുള്ള സ്നേഹജന്യമായ ഒരു താങ്ങാണ് ഫ്ലവർ മേരി അമ്മ നൽകുന്നത്. അമ്മ എന്ന വാക്കിന് പൂർണ്ണവും നൂതനവുമായി മറ്റൊരു ഭാവമായി മാറുകയാണ് ഈ CMC സന്യാസിനി. കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു. വിശാലമായ ചക്രവാളങ്ങൾ അവർക്കായി തുറന്നിടുന്നു. ഉണ്ടുമുറങ്ങിയും കളിച്ചും ചിരിച്ചും അവരിലൊരാളായി മാറുന്ന തപസ്വിനി, സ്വന്തം പെറ്റമ്മയേക്കാൾ അവരുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചവർ. 8 ഞാൻ അമ്മയുടെ കൂടെ 5 തൊട്ട് +2 ഞാൻ ഇവിടെ നിന്ന് പഠിച്ചതാണ്. എൻ്റെ അമ്മേനേക്കാളും എനിക്ക് വലുതാണ് എൻ്റെ ഇവിടുത്തെ ഫ്ലവർ മേരി അമ്മ. ഞങ്ങൾ ഫ്ലവർ മേരി അമ്മയെന്ന് വിളിക്കാറേയില്ല, അമ്മയെന്ന് മാത്രമേ ഞങ്ങൾ വിളിക്കാറുള്ളൂ. ഞങ്ങൾ എത്ര തെറ്റ് ചെയ്താൽ പോലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടി ഒരു കൊടക്കീഴിൽ കൂടെ കൊണ്ടു നടക്കുന്നത്, എൻ്റെ ഒരു പെറ്റമ്മയ്ക്ക് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് എൻ്റെ അമ്മ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അത് കളർ വ്യത്യാസമോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പഠിക്കുന്ന രീതിയിൽ വലിപ്പ കൂടുതലോ ചെറുപ്പ കൂടുതലോ ഒന്നും നോക്കാതെ അമ്മ ഞങ്ങളെല്ലാവരെയും കൂടെ ഒരുമിച്ച് കൂട്ടി എല്ലാവരും ഒരേപോലെയാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച് ജീവിതത്തിലും ഒരുപാട് നല്ല നിലയിൽ എത്തിക്കണം എന്നുള്ളൊരു ലക്ഷ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മനസ്സിലേക്ക് അമ്മ തന്നേക്കുന്നത് അമ്മയാണ്. മലയാളത്തിലെ പെൺപൈതങ്ങളുടെ ക്രിസ്തീയ രൂപീകരണത്തിനായി വിശുദ്ധ ചാവറയച്ചനാൽ സ്ഥാപിതമായ CMC കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിലെ ചങ്ങനാശ്ശേരി പ്രൊവിൻസിലെ അംഗമാണ് സിസ്റ്റർ ഫ്ലവർ മേരി. ഈ സന്യാസിനി സമൂഹം തനിക്ക് നൽകിയ നിസ്തുലമായ പിന്തുണയും പ്രോത്സാഹനവും നന്ദിയോടെ ഓർക്കുകയാണ് സിസ്റ്റർ. ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനും ദൈവത്തിന്റെ ദൗത്യവാഹകരാണ്. ആ നിയോഗവും വിളിയും കണ്ടെത്തി തിരിച്ചറിഞ്ഞ് മുന്നേറുമ്പോൾ ജീവിതം സാർത്ഥകമാകും. ദൈവനിയോഗം പോലെ തന്നിലേക്ക് എത്തിച്ചേർന്ന ഈ ശുശ്രൂഷാ ജീവിതത്തെ അനുസ്മരിക്കുകയാണ് ഈ സന്യാസിനി. പൈസ ഒരു പ്രശ്നമായിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ആവശ്യം വരുമ്പോൾ എപ്പോഴും തമ്പുരാൻ ആൾക്കാരെ പറഞ്ഞുവിടും. അതുകൊണ്ട് 300-400 കുട്ടികളെങ്കിലും ഈ ആഫ്റ്റർ കെയറിൽ വളർന്നു പോയിട്ടുണ്ട്. പല വിഷയങ്ങൾ പഠിച്ച് നഴ്സിംഗ്, TTC, BSc, അങ്ങനെ എൻജിനീയറിങ്, ഇപ്പോൾ അവസാനമായിട്ടൊരു മെഡിസിന് പഠിക്കുന്ന കുട്ടിയുണ്ട്. അങ്ങനെ അതെല്ലാം നന്നായിട്ട് തമ്പുരാൻ്റെ ഹെൽപ്പ് രോഗം മുഴുവൻ എല്ലാവരും എന്തു വേണം, ഒരിക്കലും ഒരു മടുപ്പ് വരാത്ത കണക്ക് നമ്മൾ സഹായിക്കാൻ ആൾക്കാരെ തമ്പുരാൻ വിട്ടിട്ടുണ്ട്. വലുപ്പ ചെറുപ്പ വന്യേ, ജാതി വർണ്ണമന്യേ, എല്ലാവരെയും ഒരുപോലെ സ്വന്തമായി കാണുന്ന ഈ അമ്മമരത്തിൽ ചേക്കേറുവാൻ കൊതിയോടെ ഓടിയെത്തുകയാണിവർ. പിരിഞ്ഞു പോയിട്ടും അകലാനാവാതെ ആ സുരക്ഷിതത്വത്തിലേക്ക് വീണ്ടും ചേക്കേറുന്ന പക്ഷികൾ അമ്മയോടൊപ്പമുള്ള നല്ല നാളുകൾ അയവിറക്കുന്നു. ഞാനിവിടെ 4 വന്നതാണ്. +2 വരെ ഇവിടെ നിന്നിപ്പോൾ +2 കഴിഞ്ഞ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ നിന്നതിൽ കൂടുതൽ നിന്നിട്ടുള്ളത് ഇവിടെയാണ്. ഇപ്പം 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട് പോയി. അത് കഴിഞ്ഞ് ഈ പള്ളിയുടെ പുറകിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവധിക്കാണേലും ഞങ്ങളിവിടെ അമ്മയുടെ കൂടെ തന്നെയാണ്. പിന്നെ അമ്മയുടെ ഒരിത് കൊണ്ട് ഞങ്ങൾക്ക് അമ്മ തന്നെ നല്ലൊരു വീട് വെച്ച് തന്ന്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഇതും ഇല്ല അതിൽ, അമ്മ തന്നെയാണ് ഞങ്ങൾക്ക് ആ വീട് വെച്ച് തന്നത്. ഇവിടെ +2 കഴിഞ്ഞ് പോകാൻ നേരത്തെ അമ്മയോട് നന്ദി പറഞ്ഞായിരുന്നു.
ഇത്രയും നാൾ ഇവിടെ നിന്നതിൻ്റെ നന്ദി പറഞ്ഞപ്പോൾ അമ്മ അന്ന് പറഞ്ഞത് ഈ നന്ദി പറഞ്ഞാൽ ആ ബന്ധം അവിടെ അങ്ങ് തീരുക, അതുകൊണ്ട് നന്ദി പറയണ്ടെന്നാണ് പറഞ്ഞത്. സ്കൂളിൽ കലോത്സവത്തിൻ്റെ സമയത്തും പിന്നെ ചങ്ങനാശ്ശേരി ചിൽഡ്രൻസ് ഫെസ്റ്റ് നടന്നപ്പോഴൊക്കെ ഞങ്ങളെ അമ്മ ഒരുപാട് ഡാൻസും പാട്ടൊക്കെ പഠിപ്പിച്ച് അവിടെ ഞങ്ങൾക്കായിരുന്നു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയത്. അങ്ങനെ ഒരുപാട് അവസരങ്ങളിൽ ഞങ്ങളുടെ കലാപരമായ കഴിവ് തെളിയിക്കാനൊക്കെ അവസരം അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. 2016 July 1 ഞാനിവിടെ വരുന്നത്. പിന്നെ പിള്ളേർ അന്ന് 10-45 പിള്ളേരുണ്ടായിരുന്നു ഇവിടെ. ഒരു ദിവസം പുട്ടാണ്, ഒരു ദിവസം ദോശ, ഒരു ദിവസം പിന്നെ അവർക്ക് ചപ്പാത്തി, പുട്ട്, ഇഡലി, മസാല ദോശ, പൊറോട്ട, പാലപ്പം, അങ്ങനെയൊക്കെയാണ് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം. മുട്ടക്കറി, ഇറച്ചി, ഇറച്ചി ബീഫോ ചിക്കനോ ഒക്കെ അവർക്ക് കിട്ടിയാൽ മതി. 4 അതുപോലെ തന്നെ അവർക്ക് ബേക്കറി പലഹാരത്തിനോടാണ് കൂടുതൽ താല്പര്യം. മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിനൊപ്പം സ്വാദിഷ്ടമായ ഭക്ഷണം, ഉന്നത നിലവാരമുള്ള ഭൗതിക സാഹചര്യങ്ങൾ, അടിയുറച്ച വിശ്വാസ ജീവിതം എന്നിവയും നൽകുവാൻ സാധുക്കളായ കുട്ടികൾക്ക് വേണ്ടി സമ്പന്നരുടെ മുന്നിൽ യാചകയായി മാറുകയാണ് സിസ്റ്റർ. ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ട് അവർക്ക് വലിയൊരു ഗുണമുണ്ട്. എവിടെ വേണമെങ്കിലും അഡ്മിഷൻ കിട്ടും. ഏത് വിഷയം വേണമെങ്കിലും ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോയി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് സയൻസൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനേ പറ്റുകയില്ല. അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള വിഷയം ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് പഠിക്കാനുള്ള ഒരു ഇത് ഉപകാരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ വർഷം ഇനി 5 SLC പാസ്സായത്. അവരിൽ 4 ഇവിടുത്തെ സ്കൂളിൽ തന്നെയാണ് ചേരുന്നത്. ഒരാൾ മാവേലിക്കര. അങ്ങനെ ചെലുറ്റ പാത്രത്തിൽ അമ്മ നിറു ചുടുപാലും പകർന്നു കൊടുത്തതിനാൽ ബാലൻ്റെ ചെന്തുണ്ടി വായിൽ മര ചുറ്റുപാലം ചുപുഞ്ചിരി തഞ്ചിടുന്നു. താമരിതൽ പോലെ നെടുതായി തൂമ എഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളും ഇനിതനോ മനവർത്തൽ. അമ്മയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ രാവിലെ കരഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്നെ സമാധാനിപ്പിച്ച് പിന്നെ എന്നൊക്കെ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അമ്മ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് ഞങ്ങളെ സ്കൂളിൽ കൊണ്ടുപോയത്. പിന്നെ ഞങ്ങൾ ചോദിക്കുന്ന എന്തോ അമ്മ തരും. ഇവിടെ വരുന്ന കുട്ടികൾ എല്ലാ കുട്ടികളെയും നമ്മൾ സ്വീകരിക്കും. പിന്നെ പ്രത്യേകിച്ച് വീട്ടിൽ വീട്ടിലൊരു സുരക്ഷിതം എന്ന് കാണാത്ത കുട്ടികളെയെ ആണ് കൂടുതലായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്, അനുവദിക്കുന്നത്. പല രീതിയിലുള്ള കുട്ടികൾ ഇവിടെ വരും. ഒന്ന് വീട്ടിലെ സുരക്ഷിതത്വം കുറവാണെന്നുള്ള, ഇന്നത്തെ കാലത്ത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം മാതാപിതാക്കൾക്ക് ജോലി അന്വേഷിച്ച് അവർക്ക് സാമ്പത്തികം വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ അവർ മാതാപിതാക്കളും കൂടെ അമ്മ കൂടി ജോലി ചെയ്താലേ കുടുംബം മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള ഇതുകൊണ്ട് പല അമ്മമാർക്കും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ ഇവിടെ കൊണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം അവരെ ഇട്ടിട്ട് പോയാൽ അവരുടെ സുരക്ഷിതത്വത്തിന് അത് ബാധകമാകും എന്നുള്ളതുകൊണ്ട് അവർ അങ്ങനെയുള്ള കുട്ടികളെ എല്ലാം നമ്മൾ എടുക്കും. മദ്യപാനം, പിന്നെ രോഗങ്ങൾ, എനിക്ക് ഈ 4 വന്ന ഒരു കുട്ടി ഇപ്പോഴും ഇവിടെ പഠിക്കുന്നുണ്ട്. 4 പറഞ്ഞാൽ അവൾ ഇത്രയും നാളായിട്ടും വീട്ടിൽ പോകാൻ അവൾക്ക് സാധിച്ചിട്ടില്ല. വീട്ടിലൊരന്തി ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. അപ്പം വീട്ടിലെ ചുറ്റുപാട് അത്ര കണ്ട്. അമ്മ മാനസിക രോഗിയാണ്, അപ്പൻ മദ്യപാനിയാണ്, മൂത്ത ജ്യേഷ്ഠൻ എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. അത്രയ്ക്കൊരു സ്വഭാവ ദൂഷ്യമാണ്. കൊച്ചിനെ സുരക്ഷിതമല്ല അവിടെ. അങ്ങനെയുള്ളൊരു വീട്. എന്നാൽ അവൾ അന്ന് മുതലേ ഇന്നുവരെയും നല്ല സന്തോഷവതിയായി. ഇപ്പം 7 പഠിക്കും. സന്തോഷവതിയായിട്ടാണ് കിടക്കുന്നത്. ചോദിക്കും, എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോകാൻ വരത്തില്ലേ ഒരിക്കലും. അപ്പോൾ കൊച്ചു പറഞ്ഞത്, അമ്മ അവളോട് പറഞ്ഞത്, നീ ഓടി രക്ഷപ്പെടാറാകുമ്പം നിന്നെ കൊണ്ടുപോക്കോളാം. കുട്ടികളോടൊത്ത് ആടിയും പാടിയും വിനോദയാത്രകൾ നടത്തിയും അവർക്ക് മാനസികവും ശാരീരികവുമായ പ്രസരിപ്പും ഉല്ലാസവും നൽകുന്നതിൽ ഈ അമ്മ എന്നും അതീവ തൽപരയാണ്. എന്നാലും എനിക്ക് അവരെ ഒന്നും വഴക്ക് പറഞ്ഞാലും പോലും
വൈകിട്ട് രണ്ട് മിഠായിയൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കാൻ അവർ സങ്കടത്തോടെ ഉറങ്ങാൻ പാടില്ല എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ നമുക്ക് ദൈവം പൈസയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെ കൂടുതൽ ആവശ്യമുള്ള സ്റ്റാഫിനെ വയ്ക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ പോരാളിയുടെ എൻ്റെ സ്റ്റാഫ് നോക്കിക്കൊള്ളൂ. അതായത് പിന്നെ സിസ്റ്റർ റോസ്മേരി വർഷങ്ങളായി ഇപ്പം എൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയത്. വൈകിട്ടത്തെ സ്റ്റഡിയും പകലും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിക്കോളും. അതെനിക്കൊരു വലിയ ആശ്വാസമാണ്. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷമാണ് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. അമ്മയ്ക്ക് കുട്ടികളെന്ന് വെച്ചാൽ ഏറെ വാത്സല്യമാണ്. അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കുവാനും അമ്മ ഒത്തിരി സന്നദ്ധയാണ്. അമ്മയുടെ റിട്ടയർമെൻ്റ് കാലം കഴിഞ്ഞപ്പോൾ മുതലേ അമ്മ റിട്ടയർമെൻ്റ് ഇല്ലാത്തൊരു ജീവിതം പോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ്. അമ്മയുടെ കൂടെ 7 വർഷമായിട്ട് സേവനം ചെയ്യുവാൻ കിട്ടിയ നല്ല അവസരങ്ങളെ എപ്പോഴും സന്തോഷത്തോടെ ഓർക്കും. പിന്നെ ജോലിക്കാർ, ചേച്ചിമാർ, അവർ ഞാൻ പറയുന്ന എന്തും ചെയ്തു തരും. കുട്ടികൾക്കുള്ള ഭക്ഷണം നല്ല രീതിയിൽ ഇന്ന് ബിരിയാണി വേണം അല്ലെങ്കിൽ നാളെ ചപ്പാത്തി വേണം, അങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു പ്രശ്നമില്ലാതെ അവർ എനിക്ക് ചെയ്തു തരും. അതുപോലെ ജോലിക്കാർ, കുഞ്ഞച്ഛൻ, ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരും സഹകരിക്കും. എൻ്റെ പേര് കുഞ്ഞച്ഛൻ. ഞാൻ ഇവിടെ പണിയാൻ തുടങ്ങിയിട്ട് 45 വർഷത്തോളമായി. റോസ്മേരി അമ്മയായിട്ട് വലിയ ഈ 40 വർഷമായിട്ട് എനിക്ക് നല്ല പരിചയവും. ഞാൻ ആദ്യം വന്നപ്പം കടയപ്പോക്കും പിന്നെ പറമ്പിപ്പണിയും പശുവിൻ്റെ പണിയും പിന്നെ വാലവനത്തിലെയും മഠത്തിലെയും എല്ലാ പണികളും ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് 45 വർഷമായി. അമ്മ വർഷങ്ങളായിട്ട് സ്കൂളിൽ പഠിപ്പിക്കുകയും പിന്നെ ഒരു 25 വർഷത്തിന് മേളിലായി ബാലവനത്തിലെ പിള്ളേരെ ഒത്തിരി കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുകയും അങ്ങനെ എല്ലാവരോടും നല്ല സ്നേഹത്തോടുമൊക്കെയാണ് അമ്മ പെരുമാറുന്നതും. എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടും എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ എല്ലാവർക്കും ചെയ്തു കൊടുക്കാനും നല്ല മനസ്സുള്ള ഒരു അമ്മയാണ് റോസ്മേരി അമ്മ. മുത്തരിപ്പാടാം പച്ച വിരിച്ചൊരു പൂവിനെ പോവണ്ടേ, മുത്തരി മുത്തരി മുത്തു പൊരിച്ചൊരു തത്തേ കാണണ്ടേ, മാനത്ത ചെമ്പകം പൂത്തില്ലേ, മവലി പ്രാവ് പറന്നില്ലേ, വെള്ളരിക്കിണ്ണത്തിൽ എന്തുണ്ട്, മുള്ളിപ്പശുവിൻ്റെ പാലുണ്ട്, അന്നാരങ്കിളി വന്നിറങ്ങുമ്പോഴും മുത്തരിപ്പാട്ടുണ്ട്. തിരിപ്പൊന്നെ പിന്നണതെല്ലാം പൊന്നല്ല, കണ്ണാൻ തുമ്പി കാഞ്ചല തുമ്പി കാതിൽ കേട്ടത് പാട്ടല്ല. എൻ്റെ കുഞ്ഞിന് 2.5 മാസം പ്രായമുള്ളപ്പോഴാണ് ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് ഞാനിവിടെ വരുന്നത്. അമ്മ അന്ന് മുതൽ ഇതേ ഇന്ന് വരെ അമ്മ നല്ലതായിട്ട് സ്നേഹിച്ചു എൻ്റെ കുഞ്ഞുങ്ങളെ എന്നെയും അതുപോലെ ഇവിടെ നിൽക്കുന്ന എല്ലാ പിള്ളേരെയും നല്ല ഭക്ഷണം കൊടുത്തും നല്ല വസ്ത്രം മേടിച്ചു കൊടുത്തും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തെല്ലാം കൊണ്ടുപോയും എല്ലാം ചെയ്ത് അമ്മ നല്ല സ്നേഹമായിട്ടാണ് അമ്മ എല്ലാവരെയും നോക്കുന്നത്. പ്രാപ്പിടിയനിൽ നിന്നും കഴുകൻ കണ്ണുകളിൽ നിന്നും തൻ്റെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന തള്ളപ്പക്ഷിയെപ്പോലെ ജാഗ്രതയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന അമ്മ. ഇവിടെ പെൺമനസ്സുകൾക്ക് ആശങ്കയില്ല, ആകുലതയില്ല. സുരക്ഷിതമായി നീലാകാശത്തിന്റെ അനന്തതയിലേക്ക് രാജാളി പക്ഷിയെപ്പോലെ പാറി നടക്കുവാൻ ശക്തമായ ചിറകുകൾ കൊണ്ട് സംരക്ഷണം നൽകുന്ന ഒരമ്മക്കിളി ഇവിടെ ചിറകുവിടർത്തി കാത്തിരിക്കുന്നു. എനിക്ക് അമ്മേനെ ഒത്തിരി ഇഷ്ടമാണ്. കാരണം എന്നെ കൂടുതൽ പഠിക്കാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സഹായിക്കുന്ന എല്ലാം അമ്മയാണ്. പിന്നെ അമ്മ ഞങ്ങളെ പിന്നെ ഉല്ലാസയാത്രയ്ക്കൊക്കെ കൊണ്ടുപോകും. അമ്മ ഞങ്ങളെ 2 വട്ടം വണ്ടർലയിലും കുറേ പ്രാവശ്യം ബീച്ചിലും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് അമ്മ. പിന്നെ അമ്മയോട് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഇളയ കൊച്ചു പോലും അമ്മയോട് ഒരു കൂട്ടുകാരിനെ പോലെ സംസാരിച്ചിട്ടുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ അമ്മേനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ബാലഭവൻ്റെ 25 എൻ്റെ ജൂബിലിക്കും 50 ജൂബിലിക്കും ഞാൻ തന്നെ ആയിരുന്നു അതിൻ്റെ സാരഥ്യം. അത് തമ്പുരാൻ അതൊരു കൃപയാണ്. ഫ്ലവർമേരി സിസ്റ്റർ ഫ്ലവർമേരി എന്ന് പറഞ്ഞാൽ അന്ന് ആ പിള്ളേർക്കൊക്കെ പേടിയായിരുന്നു. തോട്ടത്തിൽ നിന്ന് ഒരു പൂ പറിച്ചാൽ ഞാൻ പിണങ്ങും, വഴക്ക് പറയും.
അങ്ങനെ അവരെപ്പോഴും പറയും, ഓ അന്ന് കുറേ കളിച്ചതാണല്ലോ എന്നവർ പറഞ്ഞ് കളിയാക്കുമെന്ന്. 64 ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രൊഫഷൻ എടുത്തു. അപ്പോൾ എൻ്റെ മാതാപിതാക്കളുണ്ടായിരുന്നു അന്ന്. പക്ഷേ 67 ഫാദർ മരിച്ചുപോയി, 70 മദറും മരിച്ചുപോയി. പിന്നെ എനിക്കൊരു ബ്രദറും ഒരു ചേച്ചിയും ഉള്ളു. ചേച്ചി ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് കെട്ടിച്ചു വിട്ട്. അപ്പോൾ ചേച്ചിക്ക് ഞാനൊരു മകളെപ്പോലെയാണ് അങ്ങനെയാണ്. പക്ഷേ പിന്നെ എല്ലാവരുമായിട്ട് എനിക്ക് ഒത്തിരി സ്നേഹമായി. അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പൈസ ഇല്ലെങ്കിൽ, ഇന്നത്തേക്ക് പൈസ ഇല്ലെങ്കിൽ അത് വന്നിരിക്കും എങ്ങനെയെങ്കിലും. ആ ആൾക്കാരെ ഒക്കെ കൊണ്ടുവന്ന് തരും അങ്ങനെ. പിന്നെ പറഞ്ഞാൽ എനിക്ക് എത്ര പിള്ളേരെ കിട്ടിയാലും ഞാൻ വളർത്താം, എത്ര പിള്ളേർക്ക് വേണമെങ്കിലും എൻ്റെ തണലിൽ ജീവിക്കാം എന്നൊക്കെയുള്ള ഒരു നല്ല ഒരു ഇതാണ് എൻ്റെ മനസ്സിലുള്ളത്. നന്മ ചെയ്യുന്നതിൽ മടുപ്പും ഉണ്ടാകത്തില്ല, ഉണ്ടാകരുത്, ഉണ്ടാകത്തില്ല, ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഒരു ആശയങ്ങൾ നമ്മളിലുള്ളതുകൊണ്ട് നമുക്ക് ആരെങ്കിലും വഴക്ക് പറയുമോ, ആരെങ്കിലും നമ്മളെ വിമർശിക്കുകയോ ഒക്കെ ചെയ്താലും നമുക്കത് ബുദ്ധിമുട്ടോ അവരോടൊരു പിണക്കമോ ഒന്നും അങ്ങനെ തോന്നാറില്ല. പിന്നെ ചില മാതാപിതാക്കളൊക്കെ കുട്ടികളെ ആത്മഹത്യയ്ക്ക് അവരുടെ കൂടെ ആത്മഹത്യ ചെയ്തു. നമ്മൾ പത്രത്തിൽ കാണുകയല്ലേ, മാതാപിതാക്കളും മക്കളും ഇവിടെ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ പറയും അവരെ എൻ്റെ അടുത്ത് കൊണ്ട് തന്നാൽ മതിയായിരുന്നല്ലോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നിരുന്നെങ്കിൽ ഞാൻ അവരെ വളർത്തിക്കൊള്ളുമായിരുന്നല്ലോ എന്ന് പറയും. എന്നൊക്കെയുള്ള അങ്ങനെ നല്ല എനിക്ക് ഒരു നല്ല മനസ്സുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അത് ദൈവത്തിൻ്റെ കൃപ. എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ഈശോമിശിഹായുടെ വചനത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമായി മാറുകയാണ് ഈ സന്യാസിനി. പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസവും മൂല്യബോധവും നൽകി സുരക്ഷിതവും മൂല്യാധിഷ്ഠിതവുമായ സമൂഹ നിർമ്മിതിക്കായി യത്നിക്കുന്ന ഈ പുണ്യാത്മാവിന്റെ ജയിത്രയാത്ര തുടരുകയാണ്. പണവും സുരക്ഷിതത്വവും സൗകര്യങ്ങളും ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു പെൺപൂവിൻ്റെയും ഇതളുകൾ കൊഴിയാതിരിക്കുവാൻ വാതായനങ്ങൾ തുറന്നിട്ട് ഒരു സ്നേഹഭവനം, ഇവിടെ ജാഗ്രതയോടെ കാവലിരിക്കുവാൻ ഒരമ്മ മനസ്സ്, ഈ കാലുകൾ തളരാതിരിക്കട്ടെ, ഈ കൈകൾ എന്നും ശക്തമായിരിക്കട്ടെ. അമ്മ യാത്ര തുടരുകയാണ്.